വാടാനപ്പള്ളിയിൽ ബി ജെ പി എസ് ഡി പി ഐ സംഘർഷമുണ്ടായി. 3 ബി ജെ പി പ്രവർത്തകർക്ക് കുത്തേറ്റു. കൂടുതൽ വിവരങ്ങളുമായി നടരാജ് തൃശൂരിൽ നിന്ന് ചേരുകയാണ്. നടരാജ്, എങ്ങനെയാണ് സംഘർഷത്തിൽ കാര്യങ്ങളിലെത്തിയത്? പ്രതില, തൃശൂർ വാടാനപ്പള്ളിയിലാണ് സംഭവം. രാവിലെ ഹർത്താൽ അനുകൂലികൾ പ്രകടനം നടത്തുന്നതിനിടെയാണ് എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള എതിർ പാർട്ടികളുമായി സംഘർഷമുണ്ടായത്. പ്രദേശത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു. ആ ഹോട്ടൽ അടയ്ക്കാൻ ഇവർ രാവിലെ നിർദ്ദേശിച്ചിട്ട് പോയതായിരുന്നു സമരാനുകൂലികൾ. എന്നാൽ തിരിച്ചു വന്ന സമയത്തും ഹോട്ടൽ അടച്ചു കണ്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ പ്രകോപിതരായിരുന്നു. എസ് ഡി പി ഐയുടെ അനുഭാവിയായ ഒരാളുടെ ഹോട്ടലാണതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനെ ചൊല്ലിയുള്ള ഉന്തിലും തള്ളിലുമാണ് 3 പേർക്ക് കുത്തേറ്റിട്ടുള്ളത്. ശ്രീജിത്ത്, സുജിത്ത്, രതീഷ് എന്നിവർക്കാണ് കുത്തേറ്റുള്ളത്. വാടാനപ്പള്ളി ഗണേശമംഗലം എന്ന സ്ഥലത്താണ് സംഘർഷമുണ്ടായത്. ഇവിടെ ഇപ്പോഴും പോലീസ് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സ്ഥലത്തൊരു സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇവർ 3 പേരെയും തൃശൂരിലെ അശ്വിനി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവർക്കുള്ള ചികിത്സ ഇവിടെ പുരോഗമിക്കുകയാണ്. പ്രജല, തൃശൂരിൽ നിന്നുള്ള വിവരങ്ങളാണ് നടരാജ് നൽകുന്നത്. നടരാജ്, 3 പേരും ഹോട്ടൽ നടത്തിപ്പുകാരാണോ? 3 പേരും ഹോട്ടൽ നടത്തിപ്പുകാരല്ല പ്രജല. ഇതിൽ പാർട്ടിയുമായി ബി ജെ പി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഹോട്ടൽ നടത്തിയിരുന്നവർ എസ് ഡി പി അനുകൂലികളാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവരോട് ഹോട്ടൽ അടയ്ക്കാൻ നിർദ്ദേശിച്ച് സമരാനുകൂലികൾ ആ പ്രദേശത്തൂടെ പോവുകയായിരുന്നു. ഇത് പ്രകോപിതരായി പരസ്പരം വാക്കുതർക്കവും ഉന്തും തള്ളും ആയതിനു ശേഷമാണ് തട്ടിക്കുത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഉടൻ തന്നെ ഇവരെ പാർട്ടി പ്രവർത്തകരും മറ്റുപേരും ചേർന്ന് അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീടാണ് വിദഗ്ധ ചികിത്സക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുള്ളത്. പോലീസ് ഇപ്പോഴും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. ജില്ലയിൽ പരക്കെ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തൃശൂർ ടൗണിലും രാവിലെ കർമ്മസമിതി നേതൃത്വം നടന്ന റാലിയിൽ വലിയ ആക്രമണം ഉണ്ടായി. സ്ഥലത്തെ വസ്തുവകളെല്ലാം നശിപ്പിച്ചുകൊണ്ട് മീഡിയയും തകർത്തുകൊണ്ടാണ് സമരാനുകൂലികൾ പ്രകടനം നടത്തിയത്. വടക്കാഞ്ചേരിയിലും സമാന രീതിയിൽ പ്രകടനമുണ്ടായി. ചേലക്കര തുടങ്ങിയ മറ്റ് സ്ഥലങ്ങളിലും വലിയ രീതിയിൽ പ്രകടനമുണ്ടായി. വലിയ നാശനഷ്ടവും മാധ്യമപ്രവർത്തകരുമേലുള്ള വലിയ ആക്രമണവും പല ഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. വടാനപ്പള്ളിയിൽ ഇത്തരമൊരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായിരിക്കുകയാണ്. എത്രത്തോളം ജാഗ്രത ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പുലർത്തുന്നുണ്ട്? കൂടുതൽ പോലീസ് അവിടെ എത്തിയിട്ടുണ്ടോ? പ്രതില, ജില്ലയിൽ എല്ലായിടത്തും തന്നെ വലിയ സുരക്ഷ പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ സമരാനുകൂലികൾ സംഘടിച്ചെത്തുമ്പോഴാണ് പലപ്പോഴും പോലീസിനെ നോക്കി നിൽക്കേണ്ടി വരുന്നത്. തൃശൂർ ടൗണിൽ നടന്ന പ്രകടനം തന്നെ ഇതിന് ഉദാഹരണമാണ്. വലിയ രീതിയിൽ ആളുകൾ സംഘടിച്ചെത്തുകയും പ്രകടനം നടത്തുകയും ചെയ്തതോടുകൂടി പോലീസിനെ നോക്കി നിൽക്കുക അല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പോലീസ് നോക്കി നിൽക്കുകയാണ്. ടൗണിൽ നടന്ന പ്രകടനത്തിൽ മീഡിയകളും മറ്റ് ബോർഡുകളും എല്ലാം അടിച്ചു തെറിപ്പിച്ചുകൊണ്ട് സമരാനുകൂലികൾ പോയത്. മറ്റു സ്ഥലങ്ങളിലും പോലീസ് വിന്യാസം ശക്തം തന്നെയാണ്. പ്രത്യേകിച്ച് വടക്കാഞ്ചേരിയിലും കുന്നംകുളം, കൊടിമല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് പോലീസ് വിന്യാസമുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ പോലീസ് നേതൃത്വത്തിൽ കാര്യങ്ങൾ നിൽക്കുന്നില്ല. ആ നിലയിലേക്ക് ആളുകൾ സംഘടിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത് മിക്ക സ്ഥലങ്ങളിലും. ശരി, നടരാജാണ് തൃശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. വ്യാപാര സ്ഥാപനങ്ങൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എസ് ഡി പി ഐ അനുകൂലികളായ ആളുകൾ നടത്തിയിരുന്ന സ്ഥാപനം പ്രതിഷേധക്കാർ അടയ്ക്കാൻ ആവശ്യപ്പെടുകയും ഇതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് ഇപ്പോൾ കത്തിക്കുത്തിലേക്ക് എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.